എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഉഴുവമ്പാറയിൽ നിന്ന് നമ്മൾ പെരുന്നാട് വരെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉഴുവമ്പാറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രാമവണ്ടിയിലാണ് പോകുന്നത്, KSRTC ഗ്രാമവണ്ടിയിലാണ് നമ്മൾ പെരുന്നാട് വരെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വണ്ടി വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇവിടെ ഉഴുവമ്പാറയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെരുന്നാട് വരെ പോകാനുള്ള ഗ്രാമവണ്ടി വരുന്നുണ്ട്. നമുക്ക് ആ ബസ്സിൽ കയറി നമുക്കിനി പെരുന്നാട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗ്രാമവണ്ടിയുടെ ഏറ്റവും ലാസ്റ്റ് സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഉഴുവമ്പാറയിൽ നിന്ന് നമ്മൾ പെരുന്നാട് വരെയുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന റോഡ്, അതായത് നമ്മുടെ ഉഴുവമ്പാറ ബംഗ്ലാംകളവ് റോഡ് അല്ലെങ്കിൽ ഉഴുവമ്പാറ അടിച്ചുപുഴ റോഡ്, ഈ റോഡ് വളരെ മോശം റോഡാണ്. നമുക്ക് ഈ ബസ്സിലുള്ള യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും, കാരണം ബസ് പോകുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം എത്രമാത്രം മോശമാണ് നമ്മുടെ ഈ റോഡെന്നുള്ള കാര്യം. നമ്മുടെ ഈ ബസ്സിനുള്ളിൽ വലിയ തിരക്കൊന്നുമില്ല, കാരണം ഇത് 3 മണിക്കത്തെ ട്രിപ്പാണ്. അതായത് റാന്നിയിൽ നിന്ന് എട്ടിപ്പാറയിൽ നിന്ന് 3 മണിക്ക് പെരുന്നാളിന് പോകുന്നൊരു ട്രിപ്പാണിത്. ഈ ഗ്രാമവണ്ടി എന്ന് പറയുമ്പോൾ ഇത് KSRTCയുടെ ബസ്സാണ്, പക്ഷേ ഇതിന് ഡീസൽ അടിച്ചു കൊടുക്കുന്ന പഞ്ചായത്താണ്. ഇത് പെരുന്നാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രാമവണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ജണ്ടായിക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ജണ്ടായിക്കൽ പോസ്റ്റ് ഓഫീസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, കാരണം ഇവിടെയൊക്കെ വളരെ മോശമായിട്ടാണ് ഈ റോഡ് കിടക്കുന്നത്. കാരണം നമ്മുടെ ബസ്സിൻ്റെ ആ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെൻറ്റ് ജോർജ് ജ്ഞാനായ ചർച്ചാണ്, അഞ്ചാനിപ്പള്ളി എന്നാണ് ഈ പള്ളി പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ മോശമായിട്ടുള്ള റോഡാണ്, കാരണം നമുക്കറിയാം നമ്മുടെ ജണ്ടായിക്കിലോട്ട് പോകുന്നതും പാറമടയിലോട്ട് പോകുന്നതായിട്ടൊരു റോഡുണ്ട്. അവിടെ നടുക്കായിട്ട് മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് പിടിച്ചാണ് നമ്മളെല്ലാവരും കയറി പോകേണ്ടത് വണ്ടി, കാരണം അല്ലെങ്കിൽ വണ്ടി കുഴിയിലോട്ടാണ് പോയി ചാടുന്നത്. ഇപ്പോൾ നമ്മൾ ജണ്ടായിക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജണ്ടായിക്കൽ. ഇതുവഴി നേരെ താഴോട്ട് കിടക്കുന്ന റോഡെന്ന് പറയുമ്പോൾ നമ്മുടെ കരിമ്പനാങ്കുഴി ബംഗ്ലാംകളവ് റോഡാണ്. അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തൂടെ മേളിലോട്ട് കിടക്കുന്ന റോഡ് നമ്മുടെ ബദനി ആശ്രമ സ്കൂളിലോട്ടുള്ള റോഡാണ്, നമ്മുടെ ആ കടയുടെ അതിലെ കൂടെ മേളിലോട്ട് കിടക്കുന്ന റോഡ്. നമ്മൾ പോകുന്ന വലിയവളം റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. Thank you.
ഇപ്പം നമ്മൾ വലിയകുളത്തോട്ട് എത്തുവാണ്. അപ്പം നമ്മളിപ്പം സൈഡിലായിട്ട് കാണുന്നതാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ വലിയകുളം. മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു വലിയകുളം റോഡും വളരെ മോശമാണ്, നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും ഈ റോഡ് എത്രമാത്രം മോശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വലിയകുളം ജംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടത് സൈഡിൽ കൂടെ പോയൊരു പാറമടയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മുടെ ഈ താഴത്തെ റോഡ് കാണുന്നുണ്ട്, ആ കോൺക്രീറ്റ് ചെയ്ത റോഡ്, അതിലേക്ക് കൂടെ പോകുമ്പോഴാണ് നമ്മുടെ വലിയകുളം ഹൈസ്കൂൾ ഉള്ളത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഗുരുദേവ മന്ദിരത്തിൻ്റെ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നേരെ ഒരു റോഡുണ്ട്, അതായത് നമ്മുടെ ലെഫ്റ്റിലൂടെ ഉള്ള നേരെയുള്ള റോഡ്, അതാണ് മെയിൻ റോഡ്. അത് അടിച്ചുപുഴയ്ക്കാണ് പോകുന്നത്. അടിച്ചുപുഴ നമ്മൾ പെരുന്നാളിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് പോകുന്ന ആ റോഡ് വഴിയാണ് പോകുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മൾ പോകുന്ന നേരെ ഒരു റോഡ് കാണാം, കാരണം ഒരു ചെറിയൊരു റോഡാണ്, ഒരു ഗ്രാമീണ റോഡ്, അതുവഴിയാണ് നമ്മുടെ വണ്ടി പോകുന്നത്.
നമ്മുടെ ഈ യാത്രയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് കുറച്ച് നേരം ഇനിയും ആറിൻ്റെ തീരത്തൂടെയുള്ള ഒരു യാത്രയാണ്. നമുക്ക് കാണാൻ പറ്റും പമ്പയാർ ഒഴുകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനിയും നമ്മൾ എത്താൻ പോകുന്നത് നമ്മുടെ മാടമൺ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ എത്താൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ റാന്നിലേനെ പ്രശസ്തമായ ഒരു കൺവെൻഷനാണ് മാടമൺ കൺവെൻഷൻ. ഇപ്പോൾ ഈ ബോർഡുണ്ട്, ആ ബോർഡിൻ്റെ അതിലേ കൂടെ താഴോട്ട് പോകുന്നതാണ് മാടമൺ കൺവെൻഷൻ ഗ്രൗണ്ടിലോട്ട് ചെല്ലുന്നത്. ഇപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് പമ്പയാർ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് ഇനി പെരുന്നാളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നേരെ ഒരു റോഡുണ്ട്, അത് നമ്മുടെ കച്ചേരിത്തടത്തിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അതുവഴി നമുക്ക് അടിച്ചുപ്പുഴയ്ക്ക് പോകുന്നതാണ്. ശരിക്കും നമ്മൾ ഇപ്പോൾ പോകുന്ന റോഡിലൂടെ നമ്മൾ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം നമ്മൾ റാന്നിയിലുള്ളതാണെങ്കിൽ ഇതുവഴി ഈ റോഡ് വഴി നമ്മൾ പോയിട്ടില്ല. സാധാരണ നമ്മൾ പോകുന്നത് അടിച്ചുപ്പുഴ വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മുക്കം ക്രോസ് വേയിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുക്കം ക്രോസ് വേ. നമ്മുടെ പമ്പയാറാണ് ഒഴുകുന്നത്. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ പെരുന്നാർ റോഡിലോട്ടാണ് കയറുന്നത്. ഇനിയിപ്പോൾ കയറുന്നത് നമ്മൾ നല്ല റോഡിലോട്ടാണ് കയറുന്നത്. ഇതാണ് നമ്മുടെ പെരുന്നാട് റോഡ്. നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത് പെരുന്നാളിലോട്ടാണ് ചെന്ന് കയറുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ നമുക്ക് വടശ്ശേരിക്കരയ്ക്ക് പോകാം. പക്ഷേ നമുക്ക് പോകേണ്ട ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ ഇടത് ഭാഗത്തായിട്ടാണ് സ്റ്റാൻഡൊക്കെ ഉള്ളത്. ഓട്ടോ സ്റ്റാൻഡും അങ്ങനെയുള്ള എല്ലാ സ്റ്റാൻഡുകളും ഉള്ളത് ഇടത് ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ചെറിയ ചന്തയൊക്കെ ഉണ്ട് ഇടത് ഭാഗത്തായിട്ട്. Thank you.
ഇപ്പം നമ്മുടെ വലതുഭാഗത്തായിട്ട് നമുക്ക് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ തിരുവാഭരണമൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ വളരെ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണിത്. ഇപ്പം നമ്മൾ കാണുന്നത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ പെരുന്നാട് ആശുപത്രിയും നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര നമ്മൾ നേരെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പെരുന്നാട് സ്കൂളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ താഴെ കാണുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്കൂളുള്ളത്. അപ്പം ഞങ്ങളുടെ ഉഴുവമ്പാറ മുതൽ പെരുന്നാട് വരെയുള്ള യാത്ര നമ്മളിവിടെ കഴിയുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.